മുഖാവരണങ്ങളില്ലാതെ സാമൂഹിക അകലം പാലിക്കാതെ ആയിരക്കണക്കിനാളുകൾ ചേർന്ന് ചേർന്നാഘോഷിക്കുകയും റബ്ബർ ഫ്ലോട്ടുകളിൽ ഉല്ലസിക്കുകയും സംഗീതമേളയ്ക്കൊപ്പം ആഹ്ലാദിക്കുകയും ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപതിന്റെ ആദ്യ മാസങ്ങൾ വരെ ഇതൊരു വിചിത്രമായ സംഭവമായിരുന്നില്ല എന്നാൽ കോവിഡ് നയൻറ്റീൻ എന്ന മഹാമാരി ലോകത്തെയകെ പിടിച്ചു കുളിക്കിയതോടെ ഒട്ടുമിക്ക രാജ്യങ്ങളിലും ഇതൊക്കെ സ്വപ്നം കാണാൻ മാത്രമേ കഴിയുന്നുള്ളൂ എന്നാൽ കോവിഡ് വ്യാപനത്തിന്റെ പ്രഭവ ചൈനയിലെ വുഹാനിൽ സ്ഥിതി അങ്ങനെയല്ല വാരാന്ത്യത്തിലെ അവധി ആഘോഷിക്കാൻ ആയിരക്കണക്കിന് ആളുകളാണ് വുഹാനിലെ ഒരു വാട്ടർ പാർക്കിൽ ഒത്തുചേർന്നത് പ്രശസ്തമായ ബീച്ച് വാട്ടർ പാർക്കിലാണ് കോവിഡ് ഭീതിയില്ലാതെ ആയിരങ്ങൾ ഒത്തുചേർന്നത് നീണ്ടുനിന്ന ലോക്ഡൌണിന് ശേഷം കഴിഞ്ഞ ജൂണിലാണ് വുഹാൻ പൂർണ്ണമായും തുറന്നുകൊടുത്തത് ഇതേ തുടർന്നാണ് പാർക്ക് തുറന്നത് ഇതിൽ ഉൾക്കൊള്ളാവുന്നതിൽ പാതിയോളം ആളുകൾ പാർക്കിൽ ആഘോഷങ്ങൾക്കായി ഒത്തുചേർന്നിരുന്നു പാർക്കിലെ പ്രവേശനത്തിനായി സ്ത്രീകൾക്ക് നിരക്കിൽ ഡിസ്കൌണ്ടും നൽകിയെന്നാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് വെള്ളത്തിൽ നീന്തി തുടിച്ച പാട്ടുകൾക്കൊപ്പം വാരാന്ത്യ അവധി ആഘോഷിക്കുന്ന ആളുകളുടെ ചിത്രങ്ങളും ദൃശ്യങ്ങളും വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് ലോക്ഡൌൺ പിൻവലിച്ചതിനു ശേഷം പ്രാദേശികമായി ആർക്കും വുഹാനിൽ രോഗപകർച്ചയുണ്ടായിട്ടില്ല ഒരു സമയത്ത് പ്രേത നഗരമായി മാറിയ വുഹാന് പതിയെ പതിയെ കോവിഡിനെ പിടിച്ചുകെട്ടാൻ സാധിച്ചു എന്നാൽ ഇപ്പോഴും ബാക്കി നിൽക്കുന്ന ചോദ്യം രണ്ട് ദശാംശം രണ്ട് പൂജ്യം കോടിയിലധികം ആളുകൾക്ക് കോവിഡ് ബാധിച്ച ലോകമാകെ നിശ്ചലമായപ്പോൾ എങ്ങനെ വുഹാനും ചൈനയും മാത്രം ഈ ദുരന്തമുഖത്തു നിന്ന് പുറത്തു കടന്നു വുഹാനിൽ എങ്ങനെ കൊറോണ പൊട്ടിപ്പുറപ്പെട്ടു എന്ന് കണ്ടെത്താൻ ലോകാരോഗ്യ സംഘടനയ്ക്കോ ചൈനീസ് അധികൃതർക്കോ ഇതുവരെയും സാധിച്ചിട്ടില്ല ഇന്റർനാഷണൽ ഡെസ്ക് കൗമുദി ടി